friends, welcome to our first English class. My name is Farha and I'm your English teacher. Do you like English language? Do you like to learn English language? ഇഷ്ടമാണോ നിങ്ങൾക്ക് ഇംഗ്ലീഷ്? ഇംഗ്ലീഷ് ഇങ്ങനെ സംസാരിക്കാനൊക്കെ ഇഷ്ടമാണോ? ആ ചിലർക്കൊക്കെ ഇഷ്ടമാണ്, നല്ല ഇഷ്ടമാണ്. ചിലർക്ക് എന്താണ്, ആ അത്ര ഇഷ്ടം പോരാ. എന്തുകൊണ്ടാണ്? നമുക്കത് അറിയാത്തോണ്ടേ ഇരിക്കും അല്ലേ. സോ വി ആർ ഇൻ ഫിഫ്ത് സ്റ്റാൻഡേർഡ് റൈറ്റ്. നമ്മളിപ്പോൾ എത്രാം ക്ലാസ്സിലെത്തി നിൽക്കുന്നേ? അഞ്ചാം ക്ലാസ്സിലാണല്ലേ. നമ്മൾ ചെറിയ മക്കളാണ്. നമ്മളിപ്പോൾ ഇങ്ങനെ യു പി സെക്ഷൻ എത്തി അഞ്ചാം ക്ലാസ്സിലായി. നമ്മളിങ്ങനെ പഠിക്കാൻ പോവുകയാണ് ഇംഗ്ലീഷ് ലാംഗ്വേജ്. നമ്മൾ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ നമുക്കറിയണം അല്ലേ. സോ നമ്മൾ എങ്ങനെയാണ് ഇംഗ്ലീഷ് ലാംഗ്വേജ് പഠിക്കുക? ഹൗ വി ലേൺ ഇംഗ്ലീഷ് ലാംഗ്വേജ്? അറിയോ നിങ്ങൾക്ക് എങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് പഠിക്കുക എന്ന്? എങ്ങനെയായിരിക്കും? സോ ജസ്റ്റ് തിങ്ക്, ഹൗ വി ലേൺ മലയാളം? മലയാളം നമ്മൾ എങ്ങനെയാണ് പഠിച്ചത്? നമ്മളിങ്ങനെ സ്കൂളിലൊക്കെ പോയി ടീച്ചേഴ്സൊക്കെ ക്ലാസ് എടുത്ത് കുറേ കോൺവെർസേഷൻസ് ഒക്കെ എഴുതി അക്ഷരമാലയൊക്കെ എഴുതി അങ്ങനെയാണോ നമ്മൾ മലയാളം പഠിച്ചത്? അല്ല അല്ലേ. നമ്മൾ മലയാളം എങ്ങനെ പഠിച്ചു, എങ്ങനെയാ പഠിച്ചതെന്ന് പോലും അറിയില്ല അല്ലേ. നമ്മൾ ഗ്രാജുവലി പഠിച്ചു വന്നതാണ്. നമ്മൾ ചെറുപ്പം തൊട്ടേ കേട്ടത് എന്താണ്? മലയാളമാണ്. നമ്മൾ സംസാരിച്ചത് മലയാളമാണ്. അങ്ങനെ നമ്മൾ മലയാളം പഠിച്ചു. ആ ഒരു ടെക്നിക്ക് എന്തുകൊണ്ട് നമുക്ക് ഇംഗ്ലീഷിൽ യൂസ് ചെയ്തുകൂടാ? ഇംഗ്ലീഷ് അങ്ങനെ പഠിച്ചൂടെ? തീർച്ചയായിട്ടും പഠിക്കാൻ പറ്റും. നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇംഗ്ലീഷ് സംസാരിച്ച് ഇംഗ്ലീഷിൽ കാര്യങ്ങൾ കുറേ കേട്ട് മനസ്സിലാക്കിയൊക്കെ നമുക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. ഓക്കെ, നമ്മൾ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ടീച്ചർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. നിങ്ങൾ തിരിച്ചും എൻ്റെ അടുത്ത് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഈസി ആയിട്ട് ഇംഗ്ലീഷ് പഠിക്കും. ഓക്കെ അല്ലേ. ഓക്കെ, നൗ വി ആർ ഗോയിങ് ടു ടേക്ക് അവർ ടെക്സ്റ്റ് ബുക്ക്. ഡു യു ഹാവ് ടെക്സ്റ്റ് ബുക്ക് വിത്ത് യു? ടെക്സ്റ്റ് ബുക്ക് ഉണ്ടോ കയ്യിൽ? ഓക്കെ, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ടീച്ചർ കാണിച്ചു തരാം. ടെക്സ്റ്റ് ബുക്കും ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യങ്ങളൊക്കെ ടീച്ചർ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, സോ ഇൻ അവർ ടെക്സ്റ്റ് ബുക്ക് വി ഹാവ് എ ഫസ്റ്റ് യൂണിറ്റ്. അവർ യൂണിറ്റ്സ് നെയ്മേഴ്സ്, എന്താ യൂണിറ്റിന്റെ പേര് അറിയോ? ഇല്ലെങ്കിൽ വേണ്ട, ടീച്ചർ നിങ്ങളെ കൊണ്ട് തന്നെ പറയിപ്പിക്കും. എങ്ങനെയാ ടീച്ചർ? ഐ വിൽ ഷോ യു സം ആക്ഷൻസ്. ടീച്ചർ കുറച്ച് ആക്ഷൻസ് കാണിക്കും. ആ ആക്ഷൻസിൽ നിങ്ങൾ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം എന്താണ് നമ്മുടെ യൂണിറ്റിന്റെ പേര് എന്നുള്ളത്. ഓക്കെ അല്ലേ. ക്യാൻ ഐ ഷോ ദ ആക്ഷൻസ്? ഓക്കെ, ജസ്റ്റ് വാച്ച് മീ. വാട്ട് ഇസ് ഇൻ മൈ ഹാൻഡ്? വാട്ട് ഇസ് ദിസ്? യാ, ഇറ്റ്സ് ഡെഫിനറ്റ്ലി വുഡ് ബി എ മിറർ ലേ, സോ ദാറ്റ് ഐ ക്യാൻ സീ മൈ സെൽഫ് ലേ. നമുക്ക് നമ്മളെ തന്നെ കണ്ട് ഇങ്ങനെ ഒരുങ്ങണകിലൊക്കെ എന്തായിരിക്കും നമ്മുടെ കയ്യിൽ വേണ്ടത്? യാ, മിറർ ആയിരിക്കും അല്ലേ. യാ, ഒരു കണ്ണാടി വേണം നമുക്ക് നമ്മളെ തന്നെ കാണാൻ. അപ്പോഴല്ലേ നമുക്ക് എന്തൊക്കെയാണ് നമ്മൾ കൺമേഷൻ എഴുതുമ്പോഴൊക്കെ നമുക്ക് കാണണമെങ്കിൽ എന്ത് വേണം? കണ്ണാടി വേണം. യാ, ദ മിറർ. സോ വാട്ട് ഇസ് അവർ ഫസ്റ്റ് യൂണിറ്റ്സ് നെയിം? യാ, ദ മിറർ. ദ മിറർ ഇസ് അവർ ഫസ്റ്റ് യൂണിറ്റ്സ് നെയിം. ഓക്കെ, ജസ്റ്റ് വാച്ച് ദിസ് പേജ്. ദിസ് പേജ് ദർ ഇസ് എ പിക്ചർ, റൈറ്റ്? ഇൻ ദിസ് പിക്ചർ ഇറ്റ് ഈസ് എ കാർട്ടൂൺ ഇമേജ് ഷോയിങ് എ റിയാക്ഷൻ ഓഫ് സം പീപ്പിൾ ഹു വർ സീൻ സംതിങ് ഫോർ ദ ഫസ്റ്റ് ടൈം. കുറച്ച് ആൾക്കാർ ഫസ്റ്റ് ടൈം ആയിട്ട് എന്തോ കണ്ടപ്പോഴുള്ള അവരുടെ റിയാക്ഷൻസ് ആണ് ഇതിൽ കാണിക്കുന്നത്. ഓക്കെ ആണോ? എന്തായിരിക്കും ഇവർ കണ്ടത്? വാട്ട് വാസ് ദ സീൻ? നോക്കുക നമുക്ക് എന്താ കണ്ടതെന്ന്. എന്തായിരിക്കും നമുക്ക് കണ്ടു നോക്കാം. ജസ്റ്റ് വാച്ച് ദിസ്. Haven't you seen that video? Kando video. What was that video? Yeah, it was a railway station platform and the people were waiting for the train and suddenly a train come towards. That was all about the video. The video has an important part to remember. What is that? This picture, this was the first ever motion picture played in a theater. Right, ആദ്യമായിട്ട് ഒരു മോഷൻ പിക്ചർ റിലീസ് ചെയ്തതാണ്, അതാണ് ഈ വീഡിയോ. ഒരു ഫിലിമിന്റെ ജസ്റ്റ് ഒരു പാർട്ടാണത്. എന്താണ്, എന്തായിരുന്നു ആ മോഷൻ പിക്ചർ? ഇറ്റ് വാസ് എ ട്രെയിൻ കമ്മിങ് ടുവേർഡ്സ്, ഇസ്ന്റ് ഇറ്റ്? ഓക്കെ, സോ ആരായിരിക്കും അപ്പം ഫസ്റ്റ് എവർ മോഷൻ പിക്ചർ കണ്ടുപിടിച്ചത്? ആരായിരിക്കും? നിങ്ങൾ കാണുന്നുണ്ടോ സൈഡിൽ രണ്ട് ഇമേജ്? ഇവരാണ് നമ്മുടെ ലൂമിയോ ബ്രദേഴ്സ്.
ഇവരാണ് എന്ത് കണ്ടുപിടിച്ചത് നമ്മുടെ ഫസ്റ്റ് എവർ മോഷൻ പിക്ചർ കണ്ടുപിടിച്ചത് ദേ വർ ഇൻവെന്റഡ് ഫസ്റ്റ് എവർ മോഷൻ പിക്ചർ ആൻഡ് വാട്ട് വാസ് എ പിക്ചർ വാസ് ഷോൺ ഇൻ എ തിയേറ്റർ ഇൻ പാരീസ് എന്ത് ചെയ്തു ഇവർ ഇങ്ങനെ ഒരു ഫിലിം ഫസ്റ്റ് ആയിട്ട് കാണിച്ചു കൊടുക്കുകയാണ് നമ്മൾ ഫസ്റ്റ് ആയിട്ട് ഒരു കാര്യം കാണുമ്പോൾ നമ്മൾ എന്താണ് അതിനെ കുറിച്ച് നമുക്കൊരു ഐഡിയ ഉണ്ടാവില്ല അല്ലേ അങ്ങനെ നമുക്കിപ്പോൾ അറിയാം എന്താണ് വീഡിയോസ് എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ നമുക്കറിയാം പക്ഷെ അന്നത്തെ കാലത്ത് അവർ ഫസ്റ്റ് ആയിട്ടാണ് ഒരു വീഡിയോ ഫിലിം കാണുന്നത് അപ്പോൾ വാട്ട് മേ ദേ തിങ്ക് അവരെന്തായിരിക്കും ചിന്തിച്ചത് ആൻഡ് ദേ വർ സിറ്റിംഗ് ഇൻ എ തിയേറ്റർ ആൻഡ് ദേ സീയിങ് ദാറ്റ് എ ട്രെയിൻ ഈസ് കമ്മിങ് ടുവേർഡ്സ് ദേം അവരുടെ അടുത്തേക്ക് ഒരു ട്രെയിൻ വരുന്നതാണ് കണ്ടത് ആൻഡ് വാട്ട് മേ ദേ തിങ്ക് ആ യാ ദേ തോട്ട് ദാറ്റ് ഇറ്റ് വാസ് എ റിയൽ ട്രെയിൻ ആൻഡ് ഇറ്റ് വാസ് കമ്മിങ് ടുവേർഡ്സ് ദെം ആൻഡ് ദേ വുഡ് ഹിറ്റ് ദം ഇറ്റ് വുഡ് ഹിറ്റ് ദം ഇസ്ന്റ് ഇറ്റ് അവർ അതാണ് വിചാരിച്ചത് എന്ത് സംഭവിച്ചു ആ ട്രെയിൻ ഇങ്ങനെ വരുന്ന കണ്ടപ്പോൾ ശരിക്കും റിയൽ ആയിട്ടൊരു ട്രെയിൻ വരികയാണ് ആ ട്രെയിൻ അവരെ ഇടിക്കും എന്ന് വിചാരിച്ചിട്ട് അവരവിടെ നിന്ന് ചിതറി ഓടുകയാണ് ചെയ്യുന്നത് ദാറ്റ് വാസ് ഇൻ അവർ കാർട്ടൂൺ ഇമേജ് ദ റിയാക്ഷൻ ഓഫ് എ പീപ്പിൾ ഹു ആർ സീൻ എ ഫസ്റ്റ് എവർ മോഷൻ പിക്ചർ ഫിലിം ഇൻ എ തിയേറ്റർ ആൻഡ് ദേ തിങ്ക് ദാറ്റ് ഇറ്റ് വാസ് എ റിയൽ ട്രെയിൻ കമ്മിങ് ടുവേർഡ്സ് ആൻഡ് ദേ ഗോട്ട് ഫ്രൈറ്റൻ ആൻഡ് റൺ അവേ ഫ്രം ദേർ ഇസ്ന്റ് ഇറ്റ് ഇസ്ന്റ് ക്ലിയർ ഓൾ ഓഫ് യു ക്ലിയർ ആയില്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും എന്താണ് നമ്മുടെ ഫസ്റ്റ് നമ്മുടെ യൂണിറ്റിലുള്ള ഒരു കാർട്ടൂൺ ഇമേജ് ആ കാർട്ടൂൺ ഇമേജ് എന്തായിരുന്നു നമ്മുടെ ഫസ്റ്റ് എവർ മോഷൻ പിക്ചർ വാസ് പെർഫോംഡ് ഇൻ എ തിയേറ്റർ ഒരു തിയേറ്ററിൽ ആ ഒരു ഫിലിം പ്രസന്റ് ചെയ്തപ്പോൾ ഉള്ള ആളുകളുടെ റിയാക്ഷനാണ് അവരെന്ത് ചെയ്ത് ശരിക്കും ഒരു ട്രെയിൻ വരികയാണെന്ന് വിചാരിച്ചിട്ട് അവിടുന്ന് ഓടിപ്പോയി ദറ്റ് വാസ് ഓൾ അബൌട്ട് അവർ കാർട്ടൂൺ ഇമേജ് ഓക്കെ അവർ ഫസ്റ്റ് യൂണിറ്റ്സ് നെയ്മേഴ്സ് ദ മിറർ Isn't it? The mirror. What do you mean by mirror? നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് മിറർ വാട്ട്സ് എ യൂസ് ഓഫ് മിറർ എന്തിനാണ് നമ്മൾ മിറർ യൂസ് ചെയ്യുന്നത് യാ നമുക്ക് നമ്മളെ തന്നെ കാണാനാണല്ലേ അതിനല്ലേ നമ്മൾ മിറർ യൂസ് ചെയ്യുന്നത് നമുക്ക് നമ്മളെ തന്നെ കണ്ടിട്ട് നമുക്ക് സെൽഫായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ മിറർ യൂസ് ചെയ്യുന്നത് അല്ലേ നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ മിറർ എന്താണെന്ന് അറിയാം വാട്ട് ഈസ് ഇറ്റ് എ മിറർ ആൻഡ് വാട്ട്സ് എ യൂസ് ഓഫ് മിറർ നമ്മൾ എന്തിനാണ് മിറർ യൂസ് ചെയ്യുന്നതൊക്കെ ഉള്ളത് നമുക്കറിയാം നമ്മളൊക്കെ നല്ല ബ്രില്യൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും അറിയാം അല്ലേ സോ ദർ വാസ് എ ടൈം ഓർ സം പീപ്പിൾ സ്റ്റിൽ നൗ ഹാവ് നോ ഐഡിയ അബൌട്ട് വാട്ട് ഈസ് മിറർ ഹു ആർ ദേ ആരൊക്കെയാണ് ഇപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ നമ്മുടെ വീട്ടിലുള്ള ഇപ്പം നമ്മുടെ വീട്ടിൽ പെറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവർ മിററൊക്കെ കാണുമ്പോൾ അവർക്കറിയുമോ അത് അവർ തന്നെയാണെന്നൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ ണ്ടോ ഇല്ല ഈ മൃഗങ്ങൾക്കൊക്കെ ഇപ്പൊ അറിയോ നമുക്കറിയുന്ന പോലെ ഇറ്റ് വാസ് എ മിറർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയോ ഇല്ല ഇല്ല അവരത് ട്രീറ്റ് ചെയ്യുമ്പോൾ ഇറ്റ്സ് ഇറ്റ് ഫണ്ണി റൈറ്റ് ആയിരിക്കും അല്ലേ നമുക്കൊന്ന് ഒരു വീഡിയോ കാണാം ലെറ്റ്സ് വാച്ച് എ വീഡിയോ ഓഫ് സം റിയാക്ഷൻസ് ഓഫ് എ പേഴ്സൺസ് ഓർ ആനിമൽസ് ഹു ഹാസ് സീൻ ദ മിറർ ഫോർ ദ ഫസ്റ്റ് ടൈം ഓക്കെ ജസ്റ്റ് വാച്ച് ദിസ് വീഡിയോ Have you watched that video? How was that video? Isn't it funny? Yeah, it's very funny, right? They didn't get the idea that it is a mirror and what's its use. Isn't it? അവർക്ക് മനസ്സിലായില്ല അതൊരു മിററാണ് അല്ലെങ്കിൽ അത് അവരെ തന്നെയാണ് അവർ കാണുന്നത് എന്നുള്ളൊരു ഐഡിയ അവർക്ക് കിട്ടിയില്ല ഇസ്ന്റ് ഇറ്റ് ഇറ്റ് വാസ് വെരി ഫണ്ണി റൈറ്റ് നിങ്ങൾ ചിരിച്ചോ വീഡിയോ കണ്ടിട്ട് ഓക്കെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ വി ഹാവ് എ സ്റ്റോറി ആ സ്റ്റോറിയിൽ ഇതുപോലെയുള്ള രണ്ടാളുകളുടെ കഥയാണ് രണ്ടാളുകൾ അവർ ഫസ്റ്റ് ടൈമായിട്ട് ഒരു മിറർ കാണുകയാണ് അപ്പോൾ ഉള്ള അവരുടെ റിയാക്ഷൻ ഒക്കെ പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റോറി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട് ഓക്കെ നമുക്ക് ആ സ്റ്റോറി ഒന്ന് പരിചയപ്പെടാം ഓക്കെ അവർ സ്റ്റോറി നെയ്മേഴ്സ് ദ ഐലാൻഡ് വാട്ട് യു മീൻ ബൈ ഐലാൻഡ് ഐ വിൽ ഷോ യു ദ പിക്ചർ ഓഫ് എൻ ഐലാൻഡ് ഓക്കെ ജസ്റ്റ് സീ ദിസ് പിക്ചർ വാട്ട്സ് ഇറ്റ് ഇറ്റ് ഈസ് സറൗണ്ടഡ് ബൈ വാട്ടർ ഇസ്ന്റ് ഇറ്റ് ചുറ്റും എന്താണ് വാട്ടറാണ് അല്ലേ ഒരു ലാൻഡ് ഉണ്ട് അതിനെ ചുറ്റും വാട്ടറാണ് സോ ദാറ്റ് ഈസ് കോൾഡ് എൻ ഐലാൻഡ് എ പ്ലേസ് സറൗണ്ടഡ് ബൈ ഓർ എ ലാൻഡ് സറൗണ്ടഡ് ബൈ വാട്ടർ ഓക്കെ ദ ഐലാൻഡ് ഡു യു ഗെറ്റ് ദ ഐഡിയ അബൌട്ട് വാട്ട് ഈസ് എൻ ഐലാൻഡ് ഓക്കെ അവർ സ്റ്റോറി ഈസ് ടേക്കിംഗ് പ്ലേസ് ഇൻ എൻ ഐലാൻഡ് ടു people who are living in an island and they were shown the mirror for the first time
that was all about the story and the reactions and everything was going on. That is our story's content. So shall we move on to the story? Okay, I will tell you the story. Long, long ago. What do you mean by long, long ago? Yeah, kore varshangalkku munne allel kore kaalangalkku munne there was a fisherman. Long, long ago, a fisherman. What do you mean by fisherman? What do you mean by fish? Yeah, fish. Fisherman. Mean pidutha karan alle. There was a fisherman. Island lokkulla aalukalude main joli endayirikkum. Illai avaru kadalinodu chernaanu nikkunnathu. Appo avarku endayirikkum avarude varumana margangal endayirikkum main aayittu fishing okke irikkum alle. So long, long ago, there was a fisherman and his wife. Le, fishermanum, avrida wifeu, avrida bariyum, lived on an island. Oru islandile jeevichirunnu. Okay, ano. It was a lonely island. What do you mean by lonely? Lonely. Ottikku, ottappettu nikkunnu. Le, it was a lonely island. Islandukalokke engane irikkum? ഒറ്റപ്പെട്ട് നിൽക്കുകയായിരിക്കും. എന്തുകൊണ്ടാണ്? അവരുടെ ചുറ്റും എന്താണ്? വാട്ടേഴ്സ് സറൗണ്ടിങ്സ് ആണല്ലേ. നമ്മുടെ കേരളത്തിലൊക്കെ അപ്പുറത്തപ്പുറത്ത് ജില്ലകളുള്ള പോലെയൊന്നും നമ്മുടെ ഐലൻഡ്സിനില്ല. അവിടെ അടുത്തൊന്നും വേറെ ഐലൻഡുകളും ഇല്ല. അങ്ങനെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു ഐലൻഡ് ആയിരുന്നു നമ്മുടെ ഫിഷർമാനും വൈഫും ലിവ് ചെയ്യുന്നത്. ഓക്കെയാണോ? ദ പീപ്പിൾ ഓഫ് ദി ഐലൻഡ് ലേർഡ് എ ക്വയറ്റ് ആൻഡ് സിമ്പിൾ ലൈഫ്. അവരൊരു ക്വയറ്റ് സമാധാനപരമായിട്ടുള്ള ഒരു സിമ്പിൾ സാധാരണ ലൈഫാണ് അവർ ജീവിച്ചു പോന്നുകൊണ്ടിരുന്നത്. അവർക്ക് അവരുടെ സൗകര്യങ്ങളൊക്കെ എന്തായിരുന്നു? നമുക്ക് ഇന്നുള്ള പോലെ ഇലക്ട്രിസിറ്റിയോ അല്ലെങ്കിൽ ബാക്കിയുള്ള സൗകര്യങ്ങളോ ടി വിയോ ഫ്രിഡ്ജോ അങ്ങനെയുള്ള ഒരു സംഭവങ്ങളൊന്നും അവർക്ക് ഉണ്ടായിരുന്നില്ല. എന്തൊക്കെയാണ്? ദി ഹാഡ് നോ ഇലക്ട്രിസിറ്റി. അവർക്ക് ഇലക്ട്രിസിറ്റി വൈദ്യുതി ഒന്നും ഉണ്ടായിരുന്നില്ല. ദി ഹാഡ് നോ ഫോൺ, നോ ടെലിവിഷൻ, നോ ന്യൂസ് പേപ്പർ. ഇസ്ന്റ് ഇറ്റ്? അവർക്ക് അവരുടെ കയ്യിൽ എന്തൊന്നും ഉണ്ടായിരുന്നില്ല. ന്യൂസ് പേപ്പേഴ്സ് ഉണ്ടായിരുന്നില്ല, ടി വി ഉണ്ടായിരുന്നില്ല, ഫോൺ ഉണ്ടായിരുന്നില്ല, ഇലക്ട്രിസിറ്റി ഉണ്ടായിരുന്നില്ല. ആൻഡ് ദേ വേർ ലിവിംഗ് ഓൺ ദ ഐലാൻഡ്. ഓക്കെ, അവർക്ക് ഒരു തരത്തിലുള്ള ഫെസിലിറ്റീസും ഇല്ലാണ്ട് അവർ ലോൺലി ആയിട്ട് അവരുടെ ഐലൻഡിൽ സിമ്പിൾ ആൻഡ് ക്വയറ്റ് ലൈഫ് ലീഡ് ചെയ്യായിരുന്നു. ഓക്കെ, ദേ ഹാഡ് നോ ഹെയർ ബ്രഷ്, നോ മിറേഴ്സ് ഏതർ. ഒരു മീൻ ഹെയർ ബ്രഷ്, നമ്മുടെ കോമ്പൊക്കെ അല്ലേ, ഒരു ഹെയർ ബ്രഷ് ഓൺ ഏതർ മിറർ. അവർക്ക് അറ്റ്ലീസ്റ്റ് നമ്മുടെ ഒരു മിററോ അല്ലെങ്കിൽ ഒരു കോമ്പോ ഒന്നും അങ്ങനെയുള്ള ഒരു ഫെസിലിറ്റീസും നമ്മുടെ കയ്യിലുള്ള ഒരു കാര്യങ്ങളും ഒന്നും അവർക്ക് ഉണ്ടായിരുന്നില്ല. അവർക്ക് അതിനെ കുറിച്ചൊന്നും ദേ ഹാവ് നോ ഐഡിയ അബൌട്ട് ദീസ് ഓൾ തിങ്സ്. ഓക്കെ, ദ ഓൺലി വേ ദ ഐലൻഡേഴ്സ് കെയിം ടു നോ അബൌട്ട് ദ വേൾഡ് ഔട്ട് സൈഡ് വാസ് ത്രൂ ദ ഷിപ്പ് ദാറ്റ് പാസ്ഡ് ദ ഐലൻഡ്. ഓക്കെ, അവർക്ക് എങ്ങനെയാണ് വിവരങ്ങൾ കിട്ടിയിരുന്നത്? അവർക്കുള്ള ഓൺലി ഐഡിയ അബൌട്ട് ദ വേൾഡ് ഔട്ട് സൈഡ്, അവരുടെ ഐലൻഡിന് പുറത്തുള്ള കാര്യങ്ങളെ കുറിച്ച് ചെറിയൊരു ഐഡിയ ഒക്കെ കിട്ടിയിരുന്നത് എങ്ങനെയായിരുന്നു? അവരുടെ സീയിലൂടെ അല്ലെ, ഐലൻഡിലൂടെ, ആ സീയിലൂടെ പാസ് ചെയ്യുന്ന ഷിപ്പുകളിൽ നിന്നൊക്കെയാണ്. അങ്ങനെ അവർക്ക് ആവശ്യമില്ലാത്ത വസ്തുക്കളൊക്കെ അവരെന്ത് ചെയ്യും? ത്രൂ ചെയ്യും, എറിയും അല്ലെ. അവരെന്ത് ചെയ്യും? ഷിപ്പിൽ നിന്ന് ഐലൻഡിലേക്ക് വലിച്ചെറിയും. അങ്ങനെ അവരെന്ത് ചെയ്യും? ഈ നമ്മുടെ ഫിഷർമാനും വൈഫിനൊക്കെ ഈ ഒരു സാധനങ്ങൾ കിട്ടിയിട്ട് അങ്ങനെയൊക്കെയാണ് അവർക്ക് എന്തുണ്ടായിരുന്നത്? നമ്മുടെ ഔട്ട്സൈഡ് വേൾഡായിട്ടൊരു കണക്ഷൻ ഉണ്ടായിരുന്നത്. When these things came ashore, the people of the island collected them. ഇല്ലേ, അങ്ങനെ ഈ അവർ വലിച്ചെറിയുന്ന സാധനങ്ങളൊക്കെ ഇവർക്ക് കിട്ടുമ്പോൾ ഇവരെന്താ ചെയ്യുന്നത്? നമ്മുടെ ഐലൻഡിലുള്ള ആളുകൾ, പീപ്പിൾ ഓഫ് ഐലൻഡ് കളക്റ്റഡ് ദം. അവരവരെന്ത് ചെയ്യും? അത് ശേഖരിച്ച് വെക്കും, അവരത് കളക്ട് ചെയ്യും അല്ലേ. നമ്മുടെ ഫിഷ് ബോട്ടിൽ അല്ലെങ്കിൽ ഷിപ്പിലൊക്കെ വരുന്ന ആളുകൾ വലിച്ചെറിയുന്ന വസ്തുക്കളൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ ഇവരെന്ത് ചെയ്യും? കളക്ട് ചെയ്ത് വെക്കും. അങ്ങനെയാണ് ഇവർക്ക് നമ്മുടെ ഔട്ട്സൈഡ് വേൾഡിനെ കുറിച്ചൊരു ഐഡിയ അല്ലെങ്കിൽ ഒരു കണക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരൊറ്റ സംഭവമായിരുന്നു. അവർ ദേ ഹാഡ് ലേർഡ് എ ലോൺലി ആൻഡ് ക്വയറ്റ് സിമ്പിൾ ലൈഫ് ഓൺ ദിയർ ഐലൻഡ്. ഓക്കെ, ദാറ്റ്സ് ഓൾ അബൌട്ട് അവർ ഐലൻഡ് ദ ഫസ്റ്റ് പേജ്. ഓക്കെ, ഇറ്റ് ക്ലിയർ ഓൾ ഓഫ് യു? ഇറ്റ് ക്ലിയർ? ദേർ വാസ് എ ഫിഷർമാൻ ആൻഡ് ഹിസ് വൈഫ് ലിവ്ഡ് ഓൺ ആൻ ഐലൻഡ്. They led a simple and quiet life. They had no electricity, no phone, no television, no newspapers, no comb, no hair, etc. Isn't it? They had no other facilities that we have today. Okay, and they had no connection with the outside people. The only the connection between outsiders is getting things through away from the ship. Okay, avarku avare angane maatra irunnu avarku oru idea undayirunnathu, and they have collected the things that they get from the sea. Okay, le ithrayullu nammada first page lulla content. Ellarkum clear aano?
टीचर और वर्क तरह सिंपिणु नमें यूनिट पेरे स्टोरी पेरे द आइलैंड 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 टीचर पर वाटर सराउंडिंग्स स्थल आइलैंड आइलैंड नमें फिशरमैन वीडे नमक वरचालो कैन यू ड्रॉ द पिक्चर ऑफ एन आइलैंड अदान वर्क नमें फिशरमैन वाइफ और आइलैंड नि भावना कंटेम पिक्चर आइलैंड पिक्चर वरकना सिंपल आइलैंड पिक्चर वरच्छे टीचर को सेंड अब ओके नमक क्लास निर्तम अब ओके ऑल बाय।